സ്വാഗതം. ഇന്നപ്പോ ഒരു ക്യുക്ക് ആയിട്ടൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നേക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ആമസോണിൽ കൂടെ ഡെലിവറി ഇന്നലെ അർഷയുടെ വീട്ടിൽ കിട്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നു. എന്താണ് സംഭവം എന്ന്, ഇതാണ് സംഭവം. ബ്ലാക്ക് ഹെഡ് റിമൂവർ ആണ് സംഭവം. വിത്ത് LED സ്ക്രീൻ ഒക്കെ ഉള്ളതാണ്. ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ ഈ മുഖത്തുള്ള ഇങ്ങനെ ഇത് ഭയങ്കരമായിട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ മോന്റെ മുഖത്തും ഒത്തിരി ഉണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ മന്ത്ലി ഒന്ന് പാർലറിൽ പോയി ക്ലീനപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കണ കാര്യമല്ല. പക്ഷെ ഇപ്പൊ പാർലറിൽ പോകാനും പറ്റൂല. അതും പറ്റില്ല. പക്ഷെ അല്ലാതെ പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ പറ്റണ കാര്യമല്ല. അപ്പൊ ഞാൻ നോർമലി ഞാൻ ഇടയ്ക്കൊന്ന് ഈ നോസ് സ്ട്രിപ്പ് വാങ്ങാറുണ്ട്, എന്തിന്റെ ഈ ചാർക്കോളിന്റെ. പക്ഷെ എനിക്ക് ത്രെഡിങ്ങിന്റെ വേദന പോലും സഹിക്കാൻ പറ്റാത്ത, എനിക്ക് അത് വച്ച് പറയ്ക്കാൻ പറ്റാറില്ല. ഞാനൊരു 15 രീതി കൂടെ ഓടി ഇടന്നിട്ടാണ് പയ്യെ അത് പൊളിച്ചെടുക്കാറ്. അപ്പൊ ഞാനൊന്ന് ആമസോണിൽ നോക്കി ഇങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇതിന്റെ റേറ്റ് $27.99, അതായത് ഏകദേശം ഒരു $28. ടാക്സ് ഉണ്ടായിരുന്നില്ല, ഡെലിവറി ചാർജസ് ഇല്ല. അപ്പൊ $28 ആണ് ഇത്. നമ്മൾ പോയി ഈ ചാർക്കോളിന്റെ മാസ്കും ഒക്കെ വാങ്ങിക്കണേക്കാരം വരുന്നത് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ച് ട്രൈ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണേ. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് ഇത് പരിചയപ്പെടുത്താം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നമുക്കിനി പയ്യെ പാക്കേജ് ഒക്കെ പൊട്ടിച്ച് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പൊ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ എക്സ്പ്രീനിന്റെ ബ്ലാക്ക് ഹെഡ് റിമൂവർ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് ഓൾറെഡി ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു കേട്ടോ. അതാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അർഷോട് ഞാൻ പൊട്ടിച്ച് നോക്കാൻ പറഞ്ഞിരുന്നു എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ഇത് നമ്മുടെ മറ്റേ പാർലറിൽ കാണുന്ന സാധനങ്ങളില്ലേ, നമ്മളുടെ അവിടെ അവര് സ്റ്റീം ചെയ്തിട്ട് മൂക്കി നോക്കി കുത്തി എടുക്കണ അങ്ങനത്തെ കുറെ ഐറ്റംസ് ആണിത്. ഈ സാധനങ്ങൾ ഇത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. ആക്ച്വലി ഇത് ഞാൻ ഉണ്ടെന്ന് പ്രതീക്ഷയില്ല കേട്ടോ. ഇത് നമുക്ക് എക്സ്ട്രാ കിട്ടിയ ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ ഇത് പയ്യെ ഇതിന്റെ ഉള്ളിലേക്കിട്ടെ. ഇത് നമുക്ക് എക്സ്പേർട്ട് ആയിട്ട് നമുക്ക് ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാം. പിന്നെ അല്ലാതെ ചാർജ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു കോഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ചാർജറിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യാം. പിന്നെ ഉള്ളത് ഈ നാലെണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ 3 എക്സ്ട്രാ എന്തെങ്കിലും നോക്കട്ടെ. നാലെണ്ണം ടോട്ടൽ കിട്ടിയിട്ട് പ്രോബ് ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ വിവരം ഇല്ലാത്ത കാരണം ഇപ്പൊ നിങ്ങളെ ആയിട്ട് ഞാൻ വായിച്ചു നോക്കിയപ്പോ കണ്ട പ്രോബ് ഉണ്ടായിരുന്നു. അതിന്റെ നാല് പ്രോബ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണേ. അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും ഇങ്ങനെ അപ്പൊ 4 പ്രോബ് ഉണ്ട് നമുക്ക്. നമുക്ക് പയ്യനി ഈ മെഷീനെ പുറത്തെടുക്കാം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മെഷീൻ. ഓക്കെ, ഇപ്പൊ ഇതിൽ ഒരെണ്ണം കിടക്കണ്ട് കണ്ട. ഇതാണ് അവര് പറഞ്ഞ LED സ്ക്രീൻ. സ്പോഞ്ച് അത് തന്നെ, സ്പോഞ്ച് ആണ് അത്. ഇപ്പൊ അത് ഇങ്ങനെ തിരിച്ചു കൊടുത്ത് മുറുക്കുക. നമ്മളിത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം വേണ്ടത് എന്താ പറയാ, നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യണം. നമ്മളൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഒന്ന് സ്റ്റീം ചെയ്യണം. ഇവിടെ സ്റ്റീമർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യണത് ഒരു പാത്രത്തിൽ പയ്യെ വെള്ളം തിളപ്പിച്ച് ഒരു ടവൽ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ആ പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാനുണ്ട്. എന്നാൽ അത് ഈസി ആയിട്ട് പോകുള്ളൂ എന്ന് ഇവരിതിൽ പറയുന്നുണ്ട്. അപ്പോൾ യൂസർ മാനുവലും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കപ്പോൾ ഇനി പയ്യെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം.
അപ്പൊ ഗൈസ് ഞാനപ്പോ വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വെള്ളം ഇനി നമുക്ക് പയ്യെ സ്റ്റീമറില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് ചൂട് കൂട്ടി കൊടുക്കാം. അതിനു മുമ്പ് ഞാൻ മുഖം ഒന്ന് കഴുകട്ടെ പയ്യേട്ടോ. അപ്പൊ ഞാൻ മുഖം ഒന്ന് കഴുകിയിട്ടുണ്ട്, വേറെ ഒന്നും ക്ലൻസർ ഒന്നും ഇട്ടിട്ടില്ല, ചുമ്മാ പച്ചവെള്ളം ഇട്ടിട്ട് മുഖം കഴുകി. ഇനി നമുക്ക് പയ്യെ ഈ ചൂടുവെള്ളം ഒരു ടർക്കിയില ടവല്ല എന്തെങ്കിലും പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതെ, വെള്ളം പിഴിഞ്ഞുകളയുണ്ട്, അത്യാവശ്യത്തിന് ചൂടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പയ്യെ ഇങ്ങനെ മുഖത്ത് സ്റ്റീമർ ആരെങ്കിലും സ്റ്റീമർ ഇല്ലെങ്കിൽ ഇതേപോലെ വെള്ളം ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒരു ടവലോ ഇടർക്കോ എന്തെങ്കിലും എടുത്തിട്ട് പയ്യെ ഇവിടെ വാഷ്റൂമിന്റെ ഉള്ളിൽ നിൽക്കണം. കാരണം ഈ വാഷ്റൂമില് ഇടക്കിടക്ക് ഇവരിങ്ങനെ ഒച്ചേപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇനി പയ്യെ ഇത് മുഖത്ത് വെച്ച് കൊടുക്കാം. ഒരു സത്യം പറയട്ടെ, ഇതിങ്ങനെ മുഖത്ത് വയ്ക്കുമ്പോൾ നല്ല സുഖമുണ്ട്. ചൂട് കുറഞ്ഞു, ഒന്നാമത് നമുക്ക് മുക്കിയിട്ട് ഇതേപോലെ ചെയ്യാം. നമുക്ക് ആദ്യം ഇപ്പൊ തൽക്കാലം ഇത് സോഫ്റ്റിലിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇതിലോടാണ് സോഫ്റ്റ് ആണ് തിരിഞ്ഞുകൊണ്ട്. ആ ഇപ്പൊ ഇത് സോഫ്റ്റാ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ ഇവര് പറയുന്നത് ഒത്തിരി നേരം ഇങ്ങനെ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കരുത്, ഇങ്ങനെ ഹൊറിസോണ്ടലി ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലാതെ ഇങ്ങനെ നേരെ തന്നെ പിടിച്ച് ഇങ്ങനെ സക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പൊ നമ്മൾ വലിയ പയ്യെ ഇവിടെ കുരു ഉള്ളതിന്ന് ഞാൻ പിടിക്കാനുള്ള എനിക്ക് പേടിയാവും. ഇതൊക്കെ സോഫ്റ്റ് ആണ്, അപ്പൊ പയ്യെ നമുക്ക് ഇങ്ങനെ വേദനയില്ല, പക്ഷെ ഇതിങ്ങനെ പിടിച്ചേക്കല്ലേ, അതുകൊണ്ട് ഒത്തിരി നേരം ഇങ്ങനെ വച്ചോണ്ടിരിക്കരുത് കേട്ടോ. ഇങ്ങനെ പയ്യെ പയ്യെ അത് ഇങ്ങനെ എടുത്തോണ്ടിരിക്കണം. ഏകദേശം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്, ഈ സ്ഥലത്ത് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഏരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, അറിയാതെ ഞാൻ കുരുവിലേക്ക് പോയിട്ട് ഒരു തവണ കുരുവിലേക്ക് പോയിട്ട് എനിക്ക് നന്നായി പെയിൻ എടുത്തു. അപ്പൊ കുരുവിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തു. അപ്പൊ മുഖമൊക്കെ ഏകദേശം ഒന്ന് നിങ്ങൾക്ക് ആ വരഞ്ഞേക്കണേ എന്റെ പാടക്കണം, എനിക്ക് അധികം വേദനയൊന്നുമില്ല. അപ്പൊ ഞാൻ സോഫ്റ്റിലിട്ടാണ് ചെയ്തത്, നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ സംഭവം. അതുപോലെ ഇനി ഞങ്ങൾ ബാക്ക് ക്യാമറ എടുത്തിട്ട് ഇതിൽ എന്തോരം പിടിച്ചിട്ടുണ്ട്, നമ്മുടെ ഫേസ് ചെയ്യുന്ന ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഒക്കെ എന്തോരം പിടിച്ചിട്ടുണ്ടെന്ന് കാണിച്ചിട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് സംഭവം കേട്ടോ. ഒരു മിനിറ്റ് ചോപ്പൊന്നുമില്ല, അപ്പൊ പോയത് ആ പിടിക്കുമ്പോ ഒരു സക്ക് ചെയ്യുമ്പോൾ ഒരു പ്രഷർ ഉണ്ട് അതിൽ ആ മഞ്ഞ ഇതുള്ളൂ. അപ്പൊ തന്നെ ഇപ്പൊ ബാക്ക് ക്യാമറ എടുത്ത് നിങ്ങളത് കാണിച്ചെന്ന് അപ്പൊ തന്നെ ഫ്രണ്ട് ക്യാമറ ആക്കിയിട്ടു, അധികം സമയം ഒന്നും എടുത്തിട്ടില്ല. ആ ഒരു 2-3 സെക്കൻഡ്സിനുള്ളിൽ ആ റെഡൊക്കെ പോയി. ഇപ്പൊ ഞാനിത് പയ്യെ തുറന്നു നോക്കട്ടെ, നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുത്തോ ചോളട്ടോ. ഇത് ചെയ്തിട്ട് ഇനി ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ ഇവിടെയുള്ള നിങ്ങൾക്ക് ഏതാണോ ഇപ്പൊ നിങ്ങൾ സോപ്പാണോ ഉപയോഗിക്കണമെങ്കിൽ സോപ്പ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഞാനിപ്പോ ഉപയോഗിക്കുന്നത് ഈ ലൈഫിന്റെ ആണ്, ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബ്രാൻഡാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യട്ടെ ആദ്യം.
അപ്പൊ ദേ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നു കഴിഞ്ഞു. ഇനി അടുത്ത് ഞാൻ ഫേസ് പയ്യെ ഒരു ടവൽ എടുത്ത് തുടച്ചിട്ട് ഞാനിവിടെ അത് വരട്ടെ. എന്തെങ്കിലും ജെല്ല് നിങ്ങൾ പുരട്ടുണ്ടെങ്കിൽ അത് വരട്ടെ. ഞാനിവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അലോവേരയുടെ ജെല്ല് ആയതുകൊണ്ട് ഞാൻ ഫേസിൽ അലോവേര ജെല്ല് പുരട്ടുകയാണ്. അപ്പം ഞാൻ ഇനി പയ്യെ പോയിട്ട് ഫേസ് ഒന്ന് തുടച്ച് അലോവേര ജെല്ലൊക്കെ പുരട്ടി സുഖമായിട്ടൊന്ന് ചാരി കിടക്കട്ടെ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് വിചാരിക്കണോ. ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. ഞാൻ വാങ്ങണം എന്നൊന്നും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇത് അത്ര വലിയ അത്യാവശ്യമുള്ള സംഭവമല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്ര അത്യാവശ്യപ്പെട്ട സംഭവമൊന്നും അല്ല ഇത്. ഈ സംഭവം വീട്ടിൽ നമുക്ക് അരിപ്പൊടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് പോകാവുന്ന സംഭവമേ ഉള്ളൂ ഇത്. പക്ഷെ ഞാൻ എനിക്കൊന്ന് വാങ്ങിച്ചു, ഒന്ന് ട്രൈ ചെയ്യണം എന്ന് തോന്നിയാലും ഞാൻ വാങ്ങിച്ചു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആകെ പ്രശ്നമുള്ളത് എന്റെ മുഖത്ത് ഈ ഫേസിൽ കുരുവൊക്കെ ഉള്ളാലും ചെയ്യുമ്പോൾ എന്റെ കുരുവിന് തൊട്ട് കഴിഞ്ഞാൽ കുരു പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ